നമസ്കാരം പരമ്പരാഗത അച്ചടി മാധ്യമങ്ങൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും അപ്പുറത്തേക്ക് വാർത്തകൾ കടന്നു വരികയും തെരഞ്ഞെടുപ്പിനെ സോഷ്യൽ മീഡിയ ജേർണലിസം സ്വാധീനിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക സ്വാധീന ശക്തിയാവാൻ മറുനാടകം സാധിച്ചിട്ടുണ്ട് അത് മൊബൈൽ ഫോണിലേക്ക് വാർത്തകൾ എത്തുകയും ആളുകൾ ഓരോരുത്തരും അവരുടെ തൊഴിലിനിടയിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയാണെങ്കിലും ചുമട് ചുമക്കുകയാണെങ്കിലും വൈകുന്നേരം നടക്കാൻ പോവുകയാണെങ്കിലും ഒക്കെ കേൾക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ജേർണലിസത്തിൻ്റെ രൂപഭാവം മാറിയപ്പോഴാണ് മറുനാടനും അതിലെ ഒരു എളിയ പ്രവർത്തകനായി ഞാനുമൊക്കെ സ്വാധീനിക്കപ്പെടുന്ന തരത്തിലേക്ക് വളരുന്നത് അതിലൊരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നിരവധി സ്ഥാനാർത്ഥി മോഹികൾ എന്നെ ടെലിഫോണിൽ വിളിക്കുമായിരുന്നു അവരുടെ പ്രൊഫൈലൊക്കെ അയച്ചു തന്ന് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കണമെന്ന് പറയുമായിരുന്നു അത്തരം കെണികളിൽ വീണു പോവാതിരിക്കാൻ ജാഗ്രത പുലർത്തിയതുകൊണ്ട് അങ്ങനെ സി വി അയച്ചു തന്ന എല്ലാവരെയും അവഗണിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴും ഈ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം കൂടി ഏറ്റവും കൂടുതൽ അങ്ങനെ എന്നെ ബന്ധപ്പെട്ടത് ഈ ഡി സി സി ഭാരവാഹികളാണ് ഡി സി സി സെക്രട്ടറിമാരും ഡി സി സി വൈസ് പ്രസിഡന്റുമാരും ഒക്കെ നിരവധി പേർ മറ്റ് പാർട്ടികളിൽപ്പെട്ടവരുടെ എണ്ണം കുറവായിരുന്നെങ്കിലും സി പി എം അടക്കമുള്ള പാർട്ടികളിൽപ്പെട്ട ചിലരെങ്കിലും അത്തരമൊരു ശ്രമം നടത്തി അവരോട് ഞാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു സി പി എം നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പേരിൽ നിർദ്ദേശം വെച്ചാൽ നിങ്ങൾക്ക് ആ ഒറ്റ കാരണം കൊണ്ട് സീറ്റ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു വിട്ടു രണ്ടുപേരോട് എന്തായാലും അതെല്ലാം കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി മുൻപോട്ട് പോകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വസ്തുത നിരവധി പേർ ടെലിഫോണിൽ വിളിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വാർത്ത കൊടുക്കാൻ എത്ര രൂപയാകുമെന്ന് ചോദിക്കുന്നതാണ് ഞാൻ ആദ്യമൊക്കെ കരുതി ഒരു പക്ഷേ സി പി എം കെണിയാവും കാരണം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഒരാൾ തന്നെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വിളിച്ചത് ഒരു പക്ഷേ ഞാനൊരു രൂപ പറയുന്നത് കേൾക്കുമ്പോൾ റെക്കോർഡ് ചെയ്തിട്ട് കണ്ടോ പണത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള കെണിയാവുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് അവരെ വയറു നിറച്ച് കൊടുത്ത് വിട്ടിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ചില അറിയപ്പെടുന്ന പരസ്യ ഏജൻസികൾ ബന്ധപ്പെടുകയാണ് ഞങ്ങൾ ചില സ്ഥാനാർത്ഥികളുടെ പി ആർ ആർ ക്യറ്റെടുത്തിരിക്കുകയാണ് അതിനൊരു പാക്കേജ് ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പാക്കേജാണ് അപ്പം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്ര വാർത്ത കൊടുക്കണം ഒരു പരസ്യം കൊടുക്കണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു ഇതൊരു പുതിയ വാർത്തയാണ് എനിക്ക് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യം കൊടുക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ മനോരമയുടെ ഓൺലൈൻ എടുത്ത് നോക്കൂ ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവരുടെ പരസ്യം വാസ്തവത്തിൽ എൽ ഡി എഫ് വരരുതേ എന്നുള്ള നിലപാടുള്ള പാത്രമാണ് മനോരമ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ പരസ്യം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും പരസ്യത്തിന് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു ഞങ്ങൾ പരസ്യം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ഇടപാടുള്ളതായതുകൊണ്ട് അത് നമ്മുടെ വാർത്തയെ സ്വാധീനിക്കപ്പെടുമെന്ന് ഭയന്ന് വേണ്ടെന്ന് വെച്ചിരുന്നു ഇക്കുറി രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യം മാത്രം സ്വീകരിച്ചാലോ എന്ന ആലോചനയുണ്ട് പക്ഷേ അതിലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ആശയക്കുഴപ്പത്തിൽ കിടക്കുകയാണ് പക്ഷെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി പരസ്യം നൽകുന്നതുകൊണ്ട് അവരെ ബൂസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നൽകാത്തത് കൊണ്ട് അവരെ മോശമാക്കുകയോ എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യം പോലും വേണമോ വേണ്ടയോ ഒന്നും തീരുമാനിക്കാതെ ഇതിനോടകം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പരസ്യത്തിന് വേണ്ടി ചോദിച്ചു ഞങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല അതേസമയം വ്യക്തി സ്ഥാനാർത്ഥികൾ ഇങ്ങനെ പബ്ലിക് റിലേഷന് വേണ്ടി പരസ്യം നൽകുകയോ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ വാർത്തകൾ നൽകുകയും ചെയ്യുന്നത് അത്ഭുതകരമായി എനിക്ക് തോന്നുന്നുണ്ട് അവരോടൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇല്ല ഒരു കോംപ്രമൈസും ഇല്ല ഒരു വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യുന്നതിനോ ആ ബൂസ് ആ വ്യക്തിയുടെ മഹാത്മ്യം എടുത്തു കാട്ടുന്നതിനോ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെയുള്ള വാർത്ത കൊടുക്കാതിരിക്കുന്നതിനോ ഞങ്ങൾ പണം വാങ്ങുകയില്ല എന്ന് തീർത്തു പറഞ്ഞു ഞാനിതെടുത്തു പറയാൻ കാരണം പല സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഞങ്ങൾ നല്ല വാർത്തകൾ കൊടുക്കാറുണ്ട് ഇത് ഞങ്ങളുടെ എടുക്കാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് ചില അഡ്വർട്ടൈസിങ് ഏജൻസികളും ചില വ്യക്തികളും നിങ്ങളോട് പരസ്യ പണം ചോദിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും മറുനാടനുമായി നല്ല ബന്ധമുണ്ട് ഞാൻ മറുനാടനെ കൊണ്ട് എഴുതിപ്പിക്കാം എന്ന് പറയുന്നവർ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ചില വ്യക്തികൾ ജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹം ആദ്യമേ തോന്നാറുണ്ട് അവരെ ബൂസ്റ്റ് ചെയ്ത് വാർത്ത കൊടുക്കാറുണ്ട് അതുപക്ഷെ നമ്മൾ ആ വ്യക്തിയുടെ മഹാത്മ്യം കൊണ്ടും കഴിവ് കൊണ്ടുമൊക്കെ ചെയ്യുന്നതാണ് എന്നാൽ ഒരു കാര്യം തീർത്തു പറയാം ഒരു വ്യക്തിക്കും വേണ്ടി ഞങ്ങൾ വാർത്ത എഴുതി ആരെങ്കിലും സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികളോടും എനിക്ക് പറയാനുള്ളത് മറുനാടൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പണം ചോദിച്ചാൽ അതും മറുനാടിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞോ ജീവനക്കാരുടെ ഭാഗമാണെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ മറുനാടനുമായി അടുപ്പമുണ്ട് എന്ന് ഞങ്ങൾ ശരിയാക്കി തരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പണം ചോദിച്ചാൽ അവർ കള്ളന്മാരാണെന്ന് വിലയിരുത്തുക ഒരാളും മറനാടന് വേണ്ടി പണം ചോദിക്കില്ല മാത്രമല്ല നിങ്ങൾ വലിയൊരു അപകടം വിളിച്ചു വരുത്തുകയാണ് മറുനാടനിൽ നല്ല വാർത്ത വരും എന്ന് കരുതി നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്താൽ അങ്ങനെ അറിഞ്ഞാൽ അത് ഞങ്ങൾ വെളിയിൽ പറയും നിങ്ങൾക്ക് നാണക്കേടാവും കാരണം നല്ല വാർത്ത വരാൻ വേണ്ടി പണം കൊടുത്തവർ എന്ന നിലയിൽ നിങ്ങൾക്ക് നാണക്കേടാകും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും അവരുമായി ബന്ധപ്പെട്ടവരും തിരിച്ചറിയേണ്ട വലിയൊരു അപകടം മറുതാറിൻ്റെ പേരിൽ ചിലരെങ്കിലും പണം ചോദിക്കാമെന്നതാണ് അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ദയവായി നിങ്ങൾ ആ കെണിയിൽ വീടരുതേ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും കാരണം ഒരു വ്യക്തിയോടും ഒരു സ്ഥാനാർത്ഥിയോടും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഞങ്ങൾ പണം വാങ്ങുകയില്ല ഞങ്ങൾക്ക് ഉത്തമബോധ്യമുള്ള കാര്യം എഴുതും ഒരുപക്ഷെ നിങ്ങൾ പണം കൊടുത്തിട്ട് മറ്റുള്ളവർ എഴുതുന്നതിനേക്കാൾ നല്ല വാർത്ത നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഞങ്ങൾ എഴുതും ഉദാഹരണം രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസിനെ പെങ്ങൾ കൂട്ടിയെന്ന് പേരിട്ട് ഞങ്ങൾ കൊടുത്ത വാർത്തകൾക്ക് കൈയും കണക്കുമില്ല പക്ഷേ രമ്യ ഹരിദാസോ രമ്യ ഹരിദാസിൻ്റെ പരിചാരകരോ ആരെങ്കിലും ഞങ്ങൾക്ക് പണം നൽകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അത് ദോഷമായി തീർന്നേനെ അതുകൊണ്ട് പണം നൽകിയത് കൊണ്ട് നല്ല വാർത്ത വരില്ല പണം നൽകാതിരിക്കുമ്പോൾ ഒരുപക്ഷെ അർഹതയുണ്ടെങ്കിൽ നല്ല അതേസമയം നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ അതായത് കഴിവുകൊണ്ട് സാമ്പത്തിക സ്ഥിതി കൊണ്ട് നിഷ്കളങ്കത കൊണ്ട് സത്യസന്ധത കൊണ്ട് പൊതുപ്രവർത്തനത്തിൻ്റെ പരിചയം കൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ അർഹതയുണ്ടെങ്കിൽ ഞങ്ങളുടെ ലേഖകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പണം കൊടുക്കാതെ ഞങ്ങളുടെ ലേഖകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാതെ അത് പ്രചരിപ്പിക്കുകയും ഇത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് മറുനാടിൻ്റെ പേരിൽ പലപ്പോഴും പലരും പണം പിരിക്കാറുണ്ട് എന്ന് അറിയാറുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കെൻസ ഹോൾഡിങ്സിനെക്കുറിച്ചൊരു നിരവധി വാർത്തകൾ ഇപ്പോൾ വാർത്തയുടെ എണ്ണം കൂട്ടിയത് തട്ടിപ്പുകാരനാണ് അന്താരാഷ്ട്ര തട്ടിപ്പുകാരനാണ് പക്ഷെ വാർത്തയുടെ എണ്ണം കൂട്ടിയത് ഈ കെൻസ ഷിഹാബ് ഷിഹാബ് മറുനാടനിൽ മറുനാടന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ ആർക്കോ കൊടുത്തോ അല്ലെങ്കിൽ ആരോ മറുനാടിന് കൊടുക്കാനാണെന്നോ അഞ്ചു ലക്ഷം രൂപ വാങ്ങിക്കൊണ്ടുപോയി എന്ന് ഈ ഇരയാക്കപ്പെട്ട ചില ഞങ്ങളോട് പറഞ്ഞു ഞാനതിൻ്റെ വസ്തുതകൾ കൻസാർ ശികാബിനോട് ചോദിച്ചു ശികാബ് നിഷേധിച്ചു പക്ഷെ അതിനുള്ള സാധ്യതയുണ്ട് കാരണം അന്ന് മറുനാടനിൽ ആദ്യം വാർത്ത വന്നപ്പോൾ ഞാൻ ഞാനൊരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും അതിലൂടെ കാശ് മേടിച്ചിരിക്കണം അദ്ദേഹം തുറന്നു പറയുന്നില്ല അത്തരത്തിലുള്ള തട്ടിപ്പുകാർ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു വനിതാ നേതാവ് ഞാൻ ഒരു സൂചനയും നൽകാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വനിതാ നേതാവ് ഈ അടുത്ത കാലത്ത് ഒരു ദിവസം ഓഫീസിലെത്തി ആ വനിതാ നേതാവിൻ്റെ കയ്യിൽ ഒരു കെട്ട് നോട്ടുണ്ടായിരുന്നു വനിതാ നേതാവ് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ നോട്ട് കെട്ട് വലിച്ചു നീട്ടി വെച്ച് നീട്ടി വാസ്തവത്തിൽ എൻ്റെ രീതി അനുസരിച്ച് ചീത്ത വിളിച്ച് അസഭ്യം പറഞ്ഞ് ഇറക്കി വിടേണ്ടതാണ് അങ്ങനെ ചെയ്തില്ല ആ നേതാവിനോടുള്ള ആദരവ് കൊണ്ട് അതുകൊണ്ട് അത്തരം അബദ്ധങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വീണു പോവരുത് അങ്ങനെ ശ്രമിച്ചാൽ ഞങ്ങളത് തുറന്നു പറയും അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മറന്നാടിൻ്റെ പേരിൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക ഒരു കാരണവശാലും ആരോടും ഞങ്ങൾ രഹസ്യമായോ പരസ്യമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീലിൻ്റെ പുറത്തുനിന്നും ഒരു പൈസ പോലും വാങ്ങില്ല അതാണ് മറന്നാടിന്റെ വിജയത്തിൻ്റെ കാരണം